اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم لك الحمد حتى ترضى، ولك الحمد إذا رضيت، ولك الحمد بعد الرضا. اللهم لك الحمد كله ولك الشكر كله، وإليك يرجع الأمر كله. وأشهد أن لا إله إلا أنت وحدك لا شريك لك، وأنت كما أثنيت على نفسك. وأشهد أن محمدا عبدك ورسولك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس اتقوا الله عباد الله، إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. قل هل ننبئكم بالأخسرين أعمالا، الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا. بهمان يرأي آسان ستشواتي قلعي ستشواتي نقلعي الله سبحانه وتعالى يرأي വിധി വിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് വസിയ ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അഹ്മദ് ബിൻ അലി ബിൻ സാബിത്ത്, ഇസ്ലാമിക ചരിത്രത്തിൽ അൽ ഖതീബുൽ ബഗ്ദാദി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാചരിത്രകാരൻ. അദ്ദേഹം തന്റെ ദേശങ്ങളെ കുറിച്ച വിജ്ഞാന കോശം താരിഖ് ബഗ്ദാദ് രചിക്കുന്നു. ബഗ്ദാദിൽ ജീവിച്ച, അവിടെ എപ്പോഴെങ്കിലും താമസിച്ച, അതല്ലെങ്കിൽ ബഗ്ദാദിലൂടെ കടന്നുപോയ വ്യക്തിത്വങ്ങളെ കുറിച്ചുള്ള രചനയായിരുന്നു താരിഖ് ബഗ്ദാദ് എന്ന ഗ്രന്ഥം. ഏതെങ്കിലും ഒരു സവിശേഷമായ വിഭാഗത്തെക്കുറിച്ച് പരാമർശിക്കാതെ, ബഗ്ദാദിൽ ഏതെങ്കിലും ഒരർത്ഥത്തിൽ സാന്നിധ്യമുറപ്പിച്ച, ഏതെങ്കിലും രൂപത്തിൽ പ്രശസ്തമായ വ്യക്തികളെക്കുറിച്ചായിരുന്നു അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. പണ്ഡിതന്മാരുണ്ടായിരുന്നു, ഭരണാധികാരികളുണ്ടായിരുന്നു, പൗരപ്രമുഖന്മാരുണ്ടായിരുന്നു, ഉന്നത വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു. ഇവരുടെയെല്ലാം കൂടെ ദുസ്വഭാവത്തിന്റെ പേരിൽ പ്രശസ്തരായ ആളുകളെയും അദ്ദേഹം പരാമർശിച്ചിരുന്നു. നുണയന്മാർ,
അതുപോലെ വലിയ വലിയ പ്രശസ്തമായ നോവലുകൾ കോപ്പിയടിച്ച് പ്രശസ്തി നേടിയ ആളുകൾ, അവരെയൊക്കെയും അദ്ദേഹം പരാമർശിച്ചിരുന്നു. വളരെ ചുരുങ്ങിയ കാലയളവുകളിൽ തന്നെ വ്യക്തിവിവരണത്തിൽ ഏറ്റവും ആധികാരികമായ റഫറൻസായി അദ്ദേഹത്തിന്റെ ബന്ധം വിലയിരുത്തപ്പെട്ടു. എന്ന് മാത്രമല്ല, അദ്ദേഹം ഗ്രന്ഥത്തിൽ പേര് പരാമർശിച്ചു എന്നതിന്റെ പേരിൽ നിരവധി ആളുകൾ പ്രശസ്തരാവുകയും ചെയ്തു. പക്ഷേ ഖതീബുൽ ബഗ്ദാദി അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അക്കാലത്ത് പ്രശസ്തനായ കർമ്മശാസ്ത്ര പണ്ഡിതൻ ഹംബലി പണ്ഡിതൻ അബു അലി ഇബ്നുൽ ബന്ന അദ്ദേഹത്തെ പരാമർശിക്കാൻ വിട്ടുപോയി. ഖതീബുൽ ബഗ്ദാദിയുടെ ഉപാധി അനുസരിച്ച് അദ്ദേഹം തെരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം അനുസരിച്ച് അദ്ദേഹത്തെ പരാമർശിക്കേണ്ടതായിരുന്നു. തന്നെ ഖതീബുൽ ബഗ്ദാദി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞ ഇബ്നുൽ ബന്ന നടത്തുന്ന ഒരു പ്രസ്താവനയുണ്ട്. ലൈസൽ ഖതീബു ദക്കറനി വലൗ ബിൽ കസ്സാബീൻ, ഖതീബ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എന്നെ നുണയന്മാരുടെ കൂട്ടത്തിലെങ്കിലും പരാമർശിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്നാണ് ആ മനുഷ്യൻ പറഞ്ഞു വെച്ചത്. അദ്ദേഹത്തെ പോലെ മറ്റു പലരും ആ അർത്ഥത്തിലെങ്കിലും പ്രശസ്തി ആഗ്രഹിച്ചിരുന്നു അക്കാലത്ത് എന്ന് പല ചരിത്രകാരന്മാരും സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കാലത്തേക്ക് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നാൽ ഏതെങ്കിലും അർത്ഥത്തിൽ പ്രശസ്തമാവുക എന്ന മോഹത്തോടുകൂടി ജീവിക്കുന്ന നിരവധി ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. നിയമം ലംഘിച്ച് അത് പരസ്യപ്പെടുത്തുന്നതിന്റെ പേരിൽ, നുണ പറയുന്നതിന്റെ പേരിൽ, അശ്ലീലം പ്രചരിപ്പിക്കുന്നതിന്റെ പേരിൽ എങ്ങനെയെങ്കിലും സമൂഹത്തിൽ പ്രശസ്തി നേടിയെടുക്കുക എന്നുള്ളത് ഒരു തരംഗമായി മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലേക്ക് കടന്നാൽ സോഷ്യൽ മീഡിയയിൽ ബ്ലോഗിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. വീഡിയോ ചെയ്യുക ഏതെങ്കിലും വിഷയത്തിൽ, ബ്ലോഗ് ചെയ്ത് പണം സമ്പാദിക്കുക, പ്രശസ്തി കൈവരിക്കുക എന്നുള്ളത് ഇന്ന് നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. എങ്ങനെയെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു വെക്കണം. എങ്ങനെയെങ്കിലും ഒരു സെൽഫ് മാർക്കറ്റിംഗ്, സ്വയം പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് വരണം. അങ്ങനെ കുറെ പ്രശസ്തിയും സമ്പത്തും കൈവശപ്പെടുത്തണം. ഒരു സാമൂഹികമായ പരിവേഷം ലഭിക്കും. ആ പരിവേഷത്തിലൂടെ ഏതെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുവോ ആ കുറ്റകൃത്യങ്ങളിൽ നിന്നെല്ലാം തന്നെ സംരക്ഷണവും നേടിയെടുക്കുവാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു ധാരണയുടെ അടിസ്ഥാനം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു സംഭവമുണ്ടായി. രണ്ട് പ്രശസ്തരായ ബ്ലോഗർമാർ, ബ്ലോഗ് സഹോദരന്മാർ, ഒരു വാനിൽ ജീവിക്കുന്ന വ്ളോഗുമായി ബന്ധപ്പെട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം സോഷ്യൽ മീഡിയയിൽ 17 ലക്ഷം ആളുകൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. നിയമലംഘനത്തിന്റെ പേരിൽ അവരെ പോലീസ് പിടിച്ചു. നിയമം ലംഘിക്കുകയും ആ നിയമലംഘനം പരസ്യപ്പെടുത്തുകയും അത് അഭിമാനത്തോടുകൂടി മറ്റുള്ളവർക്ക് മുമ്പിൽ പങ്കുവെക്കുകയും അത് ആഘോഷിക്കുകയും ചെയ്തിരുന്ന രണ്ടാളുകൾ, ആ നിയമലംഘനത്തിന്റെ പരിധി എവിടെ എത്തിയിരുന്നു എന്നറിയാൻ നിങ്ങൾക്ക് അവർ അവരുടെ വാഹനങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ വാനിൽ ആംബുലൻസിന്റെ ഹോൺ അല്ലെങ്കിൽ സൈറൺ ആയിരുന്നു ഘടിപ്പിച്ചിരുന്നത്. അത് ഘടിപ്പിച്ചുകൊണ്ടായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത്. അഹങ്കാരവും ദാർഢ്യവുമെല്ലാം അതിന്റെ ഉച്ചയിൽ എത്തി നിൽക്കുന്ന രണ്ടാളുകൾ തങ്ങളുടെ പ്രശസ്തിയും തങ്ങളുടെ ഫാൻസുമെല്ലാം ഏത് ശിക്ഷയിൽ നിന്നും കേസിൽ നിന്നും തങ്ങളെ മോചിപ്പിക്കുമെന്നുള്ള വ്യാമോഹത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷെ പോലീസ് പിടിച്ചു.
പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ സാധാരണ അറബികൾ പറഞ്ഞു വരാറുള്ളത് പോലെ ആളുകൾക്കിടയിൽ പ്രശസ്തി നേടാനുള്ള വ്യാമോഹം മുതുകൊടിച്ചു കളയും എന്നുള്ളതാണ് ചൊല്ല്. മുതുകൊടിച്ചു കളഞ്ഞു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ 9 കേസുകൾ അവരുടെ മേലുണ്ട്. നമ്മൾ വ്ളോഗിങ്ങിന് എതിരെന്നാണ്. എന്ന് മാത്രമല്ല, വ്ളോഗിംഗ് എന്നുള്ളത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നന്മ പ്രചരിപ്പിക്കുവാനുള്ള, തിന്മയെ ഉച്ചാരണം ചെയ്യുവാനുള്ള ഏറ്റവും നല്ല ഒരു വഴിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. അറിവ് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ, നൈസർഗികമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ, ഈ അർത്ഥത്തിൽ ജനങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാൻ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുവാൻ കഴിയും. പക്ഷേ നമ്മെ ദുഃഖിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വഴികെട്ട വ്ളോഗർമാരാണ് ഇന്ന് സമൂഹത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയും നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. വഴികെട്ടത് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അശ്ലീലതയിലേക്ക് നയിക്കുന്നത്, അതുമല്ലെങ്കിൽ സമൂഹത്തെ കൃത്യമായി അരാഷ്ട്രീയമാക്കുന്നത്, തോന്നിവാസത്തിന്റെയും അശ്ലീലതയുടെയും അരങ്ങായി വ്ളോഗുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മുസ്ലിം കുടുംബങ്ങളിലേക്ക് പച്ചയായ വൃത്തികേടുകൾ കടത്തിവിടുന്നതിനുള്ള മാർഗമായി അത് മാറിക്കൊണ്ടിരിക്കുന്നു. വ്ളോഗർമാർക്ക് മുന്നിൽ ഇന്ന് രഹസ്യങ്ങളൊന്നുമില്ല, എല്ലാം പരസ്യങ്ങളാണ്. നിയമലംഘനം നടത്തുന്ന വ്ളോഗർമാർ പരസ്യമായി അത് മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുന്നു. 2 വ്ളോഗർമാർ ആ പെണ്ണുകളുമായിട്ടുള്ള എല്ലാവിധ ശൃംഖാരവും പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി സുന്ദരിയായ പെങ്ങളുള്ള വ്ളോഗറാണിയെങ്കിൽ ആ പെങ്ങളെ ഉപയോഗിച്ച് തന്റെ ചാനൽ മാർക്കറ്റ് ചെയ്യുന്നു. എല്ലാം പരസ്യമായിരിക്കുന്ന കാലം, രഹസ്യമില്ല, ഔറത്തുമില്ല. ഔറത്തിനെ കുറിച്ച് നമുക്കൊരു തെറ്റായ ധാരണയുണ്ട്, ഔറത്തിലേക്ക് നോക്കരുത് എന്നുള്ളതാണ് നമുക്ക് ധാരണ. ഇസ്ലാമിക ശരിയാത്തെ ഔറത്തിലേക്ക് നോക്കരുത് എന്ന് മാത്രമല്ല, ഔറത്ത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കരുത് എന്നുകൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. എത്തിനോട്ടവും കട്ടുനോട്ടവും മാത്രമല്ല ഇസ്ലാമിക ശരിയത്ത് വിലക്കുന്നത്. എത്താതെ തന്നെ നോക്കുവാൻ പറ്റുന്ന വിധത്തിൽ ഔറത്ത് മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞതിന് തുല്യമായ കുറ്റകൃത്യമാണ് എന്ന് ഇസ്ലാമിക ശരിയത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കേണ്ടതാണ്. സ്വന്തം കുടുംബത്തിന്റെ കൂടെയുള്ള ശൃംഖാരവും സല്ലാപവുമെല്ലാം അതിൽപ്പെടുന്നതാണ്. മറ്റു ചില സംഗതികൾ പരസ്യമാക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടുന്ന അറിവുകളും കഴിവുകളും അതിൽപ്പെടുന്നതാണ്. എല്ലാ കാര്യങ്ങളും പരസ്യപ്പെടുത്തി അതിന്റെ പേരിൽ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന മാർഗമല്ല. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെറിയ കുഞ്ഞായിരിക്കെ ഒരു മനോഹരമായ സ്വപ്നം കാണുന്നു. സ്വന്തം പിതാവിന്റെ അടുത്ത് വന്ന് ഇത് യൂസഫ് തന്റെ മനോഹരമായ സ്വപ്നം പിതാവിന്റെ മുമ്പിൽ പങ്കുവെക്കുന്നു. പക്ഷെ ആ പിതാവ് യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞത് യാ ബനിയ ലാ തഖ്സുറു ഇയാക അല ഇഖ്വതിക, ഇത് മറ്റുള്ളവർക്ക് മുമ്പിൽ നീ പരസ്യപ്പെടുത്തേണ്ടതില്ല. പരസ്യപ്പെടുത്തുക എന്നുള്ളത് ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്, രഹസ്യമാക്കി വെക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ വ്യാജ ഔലിയാക്കൾ അവരുടെ കറാമത്ത് പരസ്യപ്പെടുത്തുന്നത് അവരെ സ്വയം മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പക്ഷേ യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം യൂസഫിനെ പഠിപ്പിക്കേണ്ടത് ഇത് നീ രഹസ്യമാക്കി വെക്കേണ്ടതാണ്. വ്ളോഗ് ചെയ്യുന്നുവെങ്കിൽ അത് മറ്റുള്ളവർക്ക് വിവരം പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയായിരിക്കും. നൈസർഗികമായ കഴിവുകൾ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കണം. ഏറ്റവും ചുരുങ്ങിയത് സമൂഹത്തിന് ഒരു സന്ദേശമെങ്കിൽ
എന്തെങ്കിലും കൊടുക്കുവാനുണ്ടായിരിക്കണം. അശ്ലീലത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, സമൂഹത്തിൽ വൃത്തികേടുകൾ വാരി വിതറുന്നതിന് വേണ്ടിയല്ല. ഇന്നല്ലദീനഹിബ്ബൂനഅന്തശീഅൽഫാഹിശത്തു വിതരണം ചെയ്യുന്നതിന് വേണ്ടിയല്ല, ആപാദങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയല്ല. നമ്മൾ പല ആളുകളും ബിസിനസ് ചൊല്ലി തുടങ്ങിയാൽ എല്ലാം ശരിയായി അനുവദനീയമാണ് എന്ന് കരുതുന്ന ആളുകളാണ്. ബിസിനസ് ചൊല്ലി കള്ളുപിടിച്ചാൽ ആ കള്ള് അതോടുകൂടി അനുവദനീയമാകുന്നു. സലാം ചൊല്ലി ബ്ലോഗ് തുടങ്ങിയാൽ അതോടുകൂടി ആ ബ്ലോഗിൽ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം അനുവദനീയമായിരിക്കുന്നു എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. ഒരു പറ്റം ആളുകളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും നഷ്ടകരമായ കർമ്മങ്ങൾ, ഉദ്യമങ്ങൾ, പരിശ്രമങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലദീന ളല്ല തഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ, ഇഹലോകത്ത് ഒരുപാട് കർമ്മങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, ഒരുപാട് അധ്വാനങ്ങൾ അവർ നിർവഹിക്കുന്നുണ്ട്, പക്ഷേ അവർക്കത് പാഴായി പോകുന്നതാണ്. കാരണം ഞങ്ങൾ സലാം ചൊല്ലിയല്ല തുടങ്ങുന്നത്, അതുകൊണ്ട് ഇതൊക്കെ നല്ലതാണ് എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകൾ. നഷ്ടമാണ് നിങ്ങളുടെ ഉദ്യമമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഉലായികല്ലദീന കഫറു ബിആയാതി റബ്ബിഹിം വലിഖായിഹി ഫഹബിത്ത് അഅമാലുഹും ഫലാ യഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്കുണ്ട് എങ്കിലും ഫലാ യഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, പടച്ചവന്റെ അടുത്ത് ഒരു തൂക്കം പോലും നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നില്ല. നമ്മൾ നമ്മുടെ വീടുകളിൽ മേഞ്ഞു നടക്കുന്ന ബ്ലോഗേഴ്സിനെ എടുത്ത് പരിശോധിച്ചു നോക്കുക, അവർ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഇഹലോകത്തോ പരലോകത്തോ ഗുണകരമായ വല്ലതും നൽകുന്നുണ്ടോ? അതല്ല അശ്ലീലതയിലേക്കും ആഘാതത്തിലേക്കും മാത്രമാണോ നമ്മെ കൈപിടിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? സമൂഹത്തിൽ എത്ര നീറുന്ന വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങളെ കുറിച്ചുള്ള അവരുടെ നിലപാടെന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ആ വിഷയങ്ങളെ കുറിച്ചുള്ള ധാരണ പോലുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. ഒരച്ച ന്യായത്തിന്റെ പുറത്താണ് പല ആളുകളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഞങ്ങളെ ചിരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ചിരിച്ച് ജീവിച്ചാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ചിരിപ്പിക്കുന്നതെല്ലാം കാണുവാൻ തയ്യാറാവുന്നു. പക്ഷേ ആയിരങ്ങളുടെ കണ്ണീരിന് മേലാണ് നമ്മുടെ ചിരിയെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നിലവിളിയുടെ ഈ കാലത്ത് അബുലഅല അൽ മഅരിയുടെ വളരെ പ്രസക്തമായ വചനമുണ്ട്. ലഹിക്കന വകാന ലഹിക്കു മിന്നാ തഫാഹതൻ വഹക്കാ ലിസുക്കാനിൽ ബരിയത്തി അയ്യബുക്കോ. മരണവീട്ടിൽ ചെന്ന് ആരെങ്കിലും ചിരിച്ചാൽ നമ്മളെന്താണ് അയാളെ കുറിച്ച് പറയുക? അയാൾക്ക് ഭ്രാന്താണെന്ന് പറയൂ. അസമയത്ത് ചിരിക്കുന്നത്, അസ്ഥാനത്ത് ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ വിഡ്ഢിയുടെ സ്വഭാവമാണ് എന്നാണ് കവി പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ ചിരിക്കേണ്ടതില്ല എന്നല്ല പറയുന്നത്, നേരെ മറിച്ച് ഇത്തരത്തിലുള്ള രോഗികളെ സപ്പോർട്ട് ചെയ്യുന്നത് ചിരി എന്നുള്ള ഒരൊറ്റ മാനദണ്ഡത്തിന്റെ പുറത്താകുമ്പോൾ അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് ഇത്രമാത്രം ഗൗരവത്തിൽ എന്തുകൊണ്ട് പറയുന്നു എന്ന് നിങ്ങൾ ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടാവാം. ഇതിന്റെ ഗൗരവം അറിയണമെങ്കിൽ നേരത്തെ പറഞ്ഞ 2 സഹോദരന്മാർ അവർ നിയമലംഘനം നടത്തുന്നു, നിയമലംഘനം പരസ്യമായി പ്രകടിപ്പിക്കുന്നു. എന്താണ് അവരുടെ വിഷയമെന്ന് നിങ്ങൾ കേൾക്കണം. 1 കോടിയുടെ പട്ടിയെ വാങ്ങി, 2 കോടിക്ക് വാഹനം ആശു ചെയ്ത് മാറ്റിയെടുക്കും,
ഇത്തരം വിഷയങ്ങളാണ് 1,800,000 ആളുകൾ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ 1,800,000 എന്ന് നിങ്ങൾ ആലോചിക്കണം. അത് എന്റെ വീട്ടിലില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. നമ്മുടെ മക്കളാണ് അത്, നമ്മുടെ ആൺമക്കളും നമ്മുടെ പെൺമക്കളും, നമ്മുടെ വീട്ടിലെ മുതിർന്നവരും നമ്മുടെ വീട്ടിലെ പ്രായമില്ലാത്ത ചെറിയ ചെറിയ കുട്ടികളും, അവരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ ഒരുപക്ഷെ ആളുകൾ വിളിച്ചു പറയുന്നത്, നമ്മളൊക്കെ വളർത്തി വലുതാക്കിയിട്ടുള്ള നമ്മുടെ മക്കൾ 4-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്നത്, അവരെ വിട്ടുകളഞ്ഞിട്ടില്ല എങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. മറ്റു ചിലർ പറയുന്നത്, ഞങ്ങൾ കേരളം കത്തിക്കും, ഇവർക്ക് വേണ്ടി ജീവൻ ബലി കൊടുക്കുവാൻ പോലും നമ്മുടെ മക്കൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ഇനി നമ്മുടെ മക്കളുണ്ടോ എന്നുള്ളതാണ് ചർച്ചയെങ്കിൽ, ഈ ജുമ കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പോവുക. മക്കളുടെ കയ്യിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഭാര്യമാരുടെയും മുതിർന്ന മക്കളുടെയും കയ്യിലുള്ള ഫോണെടുത്ത് പരിശോധിച്ചു നോക്കുക. 90% അവർ ഫോളോ ചെയ്യുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന വ്ളോഗുകളായിരിക്കുകയില്ല. ഇഹലോകത്തോ പരലോകത്തോ ഏതെങ്കിലും അർത്ഥത്തിൽ ഗുണം ലഭിക്കുന്ന വ്ളോഗുകളായിരിക്കുകയില്ല. ഈ അർത്ഥത്തിൽ നമ്മെ ചിരിപ്പിക്കുന്ന, ചിരിപ്പിച്ച് നശിപ്പിക്കുന്ന, നമ്മുടെ മക്കളെ അരാഷ്ട്രീയമാക്കുന്ന, നമ്മുടെ മക്കളെ ആഘാതത്തിലേക്കും അശ്ലീലതയിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം സംവിധാനങ്ങളുണ്ടോ അവരെയായിരിക്കും അവർ ഫോളോ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ചു കാണുവാൻ സാധിക്കും. സമീപഭാവിയിൽ അവർക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യുവാൻ നമ്മുടെ മക്കളും മുന്നിട്ട് വരുന്ന കാലം വിദൂരമല്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അറബി ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, ഒരു കാര്യം അതിന്റെ പരിധി വിട്ട് കഴിഞ്ഞാൽ നേരെ സംഭവിക്കുക വിപരീത ഫലമുണ്ടാക്കും എന്നുള്ളതാണ്. എല്ലാം അതിന്റെ പരിധി അനുസരിച്ചാണ് ചെയ്യേണ്ടത്. പരിധി ലംഘിക്കുന്നതിന്റെ വിപത്തുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിരിക്കാൻ ആളുകളുണ്ട്, ശൃംഗരിക്കുവാൻ ആളുകളുണ്ട്, അശ്ലീലതകൾ കാണിച്ച് കൂടെ ഇരുന്ന് അതെല്ലാം തന്നെ പ്രദർശിപ്പിക്കുവാൻ ആളുകളുണ്ട്. പക്ഷേ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുവാൻ, അവകാശ നിഷേധങ്ങൾക്ക് നേരെ പോരാടുന്നതിന് വേണ്ടി സമൂഹത്തിൽ ആളുകളില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നാം ശഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മുഹറമിലാണുള്ളത്. ഫറോവയുടെ പതനത്തിന്റെ കാലം, ഫറോവയുടെ പതനത്തിന്റെ കാലത്ത് ആധുനിക ഫറോവയുടെ രാജ്യത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹറം നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അത് അക്രമികളുടെ പതനത്തെ കുറിച്ച സന്ദേശമാണ്. അക്രമികളുടെ പതനത്തെ കുറിച്ച് ആ സന്ദേശം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഒരു ഉപാധിയുണ്ട്. സമൂഹം അതിന് തയ്യാറാവണം. കാര്യഗൗരവത്തിൽ ചിന്തിക്കുന്ന രാഷ്ട്രീയ നിലപാടുള്ള പ്രജകൾ ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കണം. ഇമാം ഹസൻ ബസരി അദ്ദേഹം ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് കേട്ടു. ഹജ്ജാജിനെ ശപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ അത് ചെയ്യരുത്, ഇന്നകും മിൻ അൻഫുസികും മുസീഖും, നിങ്ങളെ ഹജ്ജാജാണ് ഭരിക്കുന്നത് എങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്. അയാളുടെ സ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ടാൽ, അതല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു പക്ഷേ അടുത്തത് നിങ്ങളെ ഭരിക്കുക വല്ല പന്നികളോ കുരങ്ങന്മാരോ ആയിരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം നിങ്ങളുടെ ശക്തി അനുസരിച്ച്,
നിങ്ങളുടെ ഏർപ്പാടനുസരിച്ച് നിങ്ങളുടെ ഭരണം നടത്തേണ്ടത് യഥാർത്ഥത്തിൽ അവരാണ് എന്നാണ് ഹസനുൽ ബസ്രി പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഖദ് റുവിയ അന്ന അഅ്മാലകും ഉമ്മാലുകും, നിങ്ങളുടെ ഭരണാധികാരികൾ ആരാണ് എന്ന് നിങ്ങൾ സംശയമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കർമ്മങ്ങൾ തന്നെയാണ്. നിങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ വാലി, നിങ്ങളുടെ ഭരണാധികാരി ഉണ്ടായിരിക്കുക എന്ന് ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. നമ്മൾ തീർത്തും മരാക്ഷീയരാണ്, നമ്മൾ തീർത്തും സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരാണ് എങ്കിൽ നമ്മെ അടിച്ചമർത്തുവാൻ ഭരണാധികാരികൾക്ക് വളരെ സൗകര്യമാണ്. അതാണ് ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. നാം തിരിച്ചു വരണം, നാം നമ്മുടെ നിലപാടുകൾ ശക്തിപ്പെടുത്തണം, നാം എവിടെയാണ് നിലനിൽക്കുന്നത് എന്ന് കൃത്യമായി തിരിച്ചറിയണം. വിശുദ്ധ ഖുർആൻ രണ്ട് പ്രാണികളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തേത് ഈച്ചയാണ്, രണ്ടാമത്തേത് തേനീച്ചയാണ്. തേനീച്ച തേനിലാണ് ചെന്നിരിക്കുക, പൂവിലാണ് ചെന്നിരിക്കുക. ഈച്ച മാലിന്യത്തിലാണ് ചെന്നിരിക്കുക. സോഷ്യൽ മീഡിയയിലേക്ക് കാലെടുത്തു വെക്കുന്ന സന്ദർഭത്തിൽ എപ്പോഴും നാം ആലോചിക്കേണ്ടത് നമ്മൾ, നമ്മുടെ മക്കൾ, നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ ഈച്ചയാണോ തേനീച്ചയാണോ എന്ന് നാം പരിശോധിക്കണം. അവർ തേനീച്ചയാണെന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ മാർഗത്തിൽ നിലപാടോടുകൂടി ഉറച്ചു നിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.